ഇപ്പൊ ഇവിടെ നടക്കുന്ന അഴിമതി എന്ന് പറയുന്നത് അത് മുഴുവൻ തന്റെ നിയന്ത്രണത്തിലേക്ക് മുഖ്യമന്ത്രിയും കുടുംബവും കൊണ്ടുവന്നിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന അഴിമതി മുഴുവൻ തനിക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ മകനും തന്റെ ബന്ധുക്കൾക്കും മാത്രം മതി എന്നാണ് പിണറായി വിജയന്റെ നിയമം. ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയവും പിണറായി വിജയന്റെ നിയന്ത്രണത്തിലേക്ക് പിണറായി വിജയൻ കൊണ്ടുവന്നത്. ഞാൻ ഇന്നലെ അത് വളരെയധികം ശ്രദ്ധിച്ചു, സ്വപ്ന സുരേഷ് അത് പറഞ്ഞത്. കാരണം ഈ AI ക്യാമറയുടെ വിഷയം ആദ്യം കൈകാര്യം ചെയ്ത് തുടങ്ങിയത് ഇ പി ജയരാജന്റെ മകനും കൂടെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. അവർ പറഞ്ഞു ഇ പി ജയരാജന്റെ മകനുമായിട്ടാണ് അവർ ആദ്യം ഈ വിഷയം ചർച്ച ചെയ്തത് എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ ഒരു ഘട്ടം കഴിയുന്നത് വരെ ഈ AI ക്യാമറ വിഷയത്തിൽ പിന്നെ ഇ ജയരാജൻ അത് കൈകാര്യം ചെയ്യും എന്നുള്ള നിലയിലാണ് നിന്നിരുന്നത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇ ജയരാജനെ ചവിട്ടി ദൂരെ കളഞ്ഞു. ഇ ജയരാജനെ ബൂട്ടൌട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും എന്നുള്ള നിലയിലേക്ക് ആ കാര്യം വന്നു. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ അമ്മായി അച്ഛൻ എന്നൊക്കെയുള്ള നിലയിലേക്ക് ആ കാര്യം വന്നു. അപ്പോൾ AI ക്യാമറയുടെ അഴിമതി അതുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കാൻ ഇ ജയരാജൻ ശ്രമിച്ചെങ്കിലും അതിന് പിണറായിയും കുടുംബവും അനുവദിച്ചില്ല. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കൂ. പിന്നെ സ്പ്രിംഗ്ലറിന്റെ കാര്യവും പിണറായി വിജയന്റെ കുടുംബമാണ് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പിന്നെ അഴിമതി ഇടപാടുകളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി വന്നിട്ടുള്ളത് മകളും ഭാര്യയുമാണ് എന്നുള്ള നിലയിലേക്ക് ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിൽ നടക്കുന്ന അഴിമതികളുടെ എല്ലാം പ്രഭവ കേന്ദ്രം, അതിൻ്റെ എല്ലാം ഏക ഗുണഭോക്താവ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വേറൊരാൾക്കും അതിൻ്റെ ഒരു പങ്ക് പോലും കൊടുക്കാൻ പിണറായി വിജയനും കുടുംബവും തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യമാണ് അവർ പറഞ്ഞത് ഈ അഫ്രൻ കമ്മീഷൻ കൊടുത്ത പലരും ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സ്വാഭാവികമാണ്. ആ കൊടുത്തവരുടെ എല്ലാം പണം പോയി. കാരണം പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് പണം കൊടുക്കുന്നതിനാണല്ലോ അഫ്രൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ അഫ്രൻ കമ്മീഷൻ മേടിച്ചവരുടെ എല്ലാം ജീവിതം തൊലഞ്ഞുപോയി. അവരുടെ എല്ലാം കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ കുടുംബത്തിൻ്റെയും ഭാര്യയുടെയും മകളുടെയും എല്ലാം ഖജനാവിലേക്ക് പോയി. ആ പണം മുഴുവൻ തീർന്നു. ഇനി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള വേറൊരാളുടെ പേരും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അയാളുടെ പേര് പിന്നെ ശിവശങ്കർ എന്നുള്ളതാണ്. ശിവശങ്കറിന്റെ പിന്നെ രോഗം അത് മരണത്തിലേക്ക് ശിവശങ്കർ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വാദത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വക്കീല് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതിനെല്ലാത്തിനും കൂട്ടുനിന്നു. കൂട്ടുനിന്നിട്ട് പിണറായി വിജയനും കുടുംബവും അദ്ദേഹത്തെയും ബൂട്ടൌട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കേസ് നടത്താൻ പോലും ഇപ്പൊ പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഴിമതിയുടെ മുഴുവൻ ഗുണഭോക്താവ് പിണറായി വിജയനും കുടുംബവും, ആ അഴിമതി നടത്തിയ പിണറായി വിജയനും കുടുംബവും ഇന്നും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലും സുഖലോലുപതയിലും ഇന്ന് കഴിയുന്നു. പിന്നെ ഭാര്യയെ ഭർത്താവ് ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. അതിന് പണം കൊടുത്തവരെല്ലാം ആത്മഹത്യയോ അല്ലെ ആത്മഹത്യയുടെ വക്കീലോ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു.